കുരിശിന്റെ വഴി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന 14 അനുഗ്രഹങ്ങൾ. നോമ്പുകാലത്ത് നാം ഏറെ ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കുരിശിന്റെ വഴി. ഈശോയുടെ പീഡാസഹന വഴികളിലൂടെ നമ്മളും ത്യാഗപൂർവം കടന്നുപോകുന്ന സമയം. പ്രാർത്ഥനാപൂർവം നടത്തുന്ന കുരിശിന്റെ വഴി അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് കുരിശിന്റെ വഴി എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്തൊക്കെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വളരെയേറെ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നതായി അനേകം വിശുദ്ധരും വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നുണ്ട്. കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏതാനും അനുഗ്രഹങ്ങളെ കുറിച്ച് ഈശോ സ്പെയിൻകാരനായ ബ്രദർ സ്റ്റാനിസ്ലാവോസിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1. കുരിശിന്റെ വഴി ചൊല്ലിക്കൊണ്ട് വിശ്വാസപൂർവം യാചിക്കുന്ന ഏതൊരു അനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് നൽകും. 2. കൂടെ കൂടെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ നിത്യരക്ഷ നൽകും. 3. കുരിശിന്റെ വഴി വിശ്വാസപൂർവം ചൊല്ലുന്നവർക്കൊപ്പം ഞാൻ ഉണ്ടാവുകയും മരണസമയത്ത് അവരെ സഹായിക്കുകയും ചെയ്യും. 4. ഒരു വ്യക്തിയുടെ പാപം എത്ര അധികമായിരുന്നാലും കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ അവർക്ക് കരുണ ലഭിക്കും. 5. കുരിശിന്റെ വഴി നിരന്തരം ചൊല്ലുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേക മഹത്വമുണ്ടായിരിക്കും. 6. ഈ ഭക്തി അനുഷ്ഠിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും വേഗത്തിൽ മോചിപ്പിക്കപ്പെടും. 7. കുരിശിന്റെ വഴിയുടെ ഓരോ സ്ഥലത്തും ഞാൻ അവരെ അനുഗ്രഹിക്കുകയും എന്റെ അനുഗ്രഹം നിത്യത വരെ അവരെ പിന്തുടരുകയും ചെയ്യും. 8. മരണസമയത്ത് പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയും സാത്താന്റെ ശക്തിയെ നിർവീര്യമാക്കുകയും ചെയ്യും. 9. സ്നേഹപൂർവം ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെ എന്റെ കൃപയാൽ നിറച്ച് ജീവിക്കുന്ന സക്രാരിയാക്കി മാറ്റും. 10. കുരിശിന്റെ വഴി നിരന്തരം ചൊല്ലുന്നവരുടെ മേൽ എന്റെ ദൃഷ്ടി ഞാൻ നിരന്തരം ഉറപ്പിക്കും. അവരെ സംരക്ഷിക്കാൻ ഞാൻ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. 11. ഞാൻ ആണികളാൽ കുരിശിനോട് ചേർന്നിരിക്കുന്നതുപോലെ കുരിശിന്റെ വഴി നിരന്തരം നടത്തി എന്നെ ആദരിക്കുന്നവരോട് ഞാനും ചേർന്നിരിക്കും. 12. എന്നിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകാതിരിക്കുവാനും യാതൊരു മാരക പാപവും ചെയ്യാതിരിക്കാനുമുള്ള കൃപ ഞാൻ അവർക്ക് കൊടുക്കും. 13. മരണനേരത്ത് എന്റെ സാന്നിധ്യത്താൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. മരണം അവർക്ക് മാധുര്യമേറിയ ഒരു അനുഭവമായിരിക്കും. 14. അവരുടെ ആവശ്യ സമയത്ത് എന്റെ ആത്മാവ് അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു കവചവും സഹായവും ആയിരിക്കും. ഇങ്ങനെ 14 അനുഗ്രഹങ്ങളാണ് കുരിശിന്റെ വഴി ചൊല്ലുന്നവരെ കാത്തിരിക്കുന്നത്.